നമ്മുടെ കേരള ഗവർണർ രണ്ടും കൽപ്പിച്ചുള്ള ഒരു ഏർപ്പാടിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് ആവശ്യമില്ലാതെ വെല്ലുവിളിക്കുക, മുഖ്യമന്ത്രിക്കെതിരായി വ്യക്തിപരമായി പോലും ആക്ഷേപങ്ങൾ ഉന്നയിക്കുക, ഇത് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. കാരണം പശ്ചിമബംഗാളിലായിരുന്നു ഇതിനു മുമ്പ് ഏറ്റവും വലിയ പോരാട്ടം നടന്നത്. മമതയും നമ്മുടെ അവിടുത്തെ ഗവർണർ ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻറ്റുമായി മാറിയ അദ്ദേഹം. പക്ഷേ മുഖ്യമന്ത്രിയെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്ന, അത് രാഷ്ട്രീയമായിട്ടാണ് അവിടെ അറ്റാക്ക് നടന്നത്. ഇവിടെ വ്യക്തിപരമായി നിങ്ങളുടെ പ്രൈവറ്റ് സ്റ്റാഫിൻ്റെ ആളിനെ പിന്നെ നിയമിച്ചത് നിങ്ങളുടെ അറിവോടുകൂടിയാണ് അല്ല നടക്കുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം വ്യക്തിപരമായ അറ്റാക്കാണ്. അപ്പോൾ അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു കഴിഞ്ഞു, ഈ ഓരോരോ സ്ഥാനത്തിരിക്കുന്നതിൻ്റെ ആ വില മനസ്സിലാക്കണം. മുഖ്യമന്ത്രി പറഞ്ഞതൊന്നും പറയണ്ട, ഇന്നലെ 1.5 മണിക്കൂർ അതെ മുഖ്യമന്ത്രി സവിസ്തരം പറഞ്ഞു. ഉരുളക്കുപ്പേരി എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി വന്നത്. മുഖ്യമന്ത്രി കൂടെ അത് പറയിപ്പിച്ചല്ലേ? അതെ. വായി കൈട്ട പിന്നെ കടിക്കാത്ത പിന്നെ പുലിയുണ്ടോ, അല്ലെങ്കിൽ പിന്നെ പാപ്പുണ്ടോ? ഇത് മലപ്പുറം മുഖ്യമന്ത്രി ഒന്നും മിണ്ടാതിരുന്നേ. മുഖ്യമന്ത്രി അതിന് മറുപടിയും പറഞ്ഞു. മിണ്ടാതിരുന്നതിന്റെ കാരണവും അദ്ദേഹം മൗനം പാലിച്ചതിന്റെ ഒരു കാരണം കൂടെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനൊന്നും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞാല് മറ്റേ ഉപരാഷ്ട്രപതിയോ രാഷ്ട്രപതിയോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന കിട്ടിക്കോട്ടെ എന്നാ അദ്ദേഹം വിചാരിച്ചത്. അദ്ദേഹം സദുദ്ദേശത്തിൽ തന്നെ അത് വളരെ സരസമായി അദ്ദേഹം പറയുകയും ചെയ്തു. അദ്ദേഹം ഇന്നലെ പൊട്ടിത്തെറിച്ചത് എന്തുകൊണ്ടെന്നറിയാമോ? ഇദ്ദേഹം കോട്ടയത്ത് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ ഇമാതിരിയുള്ള കാര്യങ്ങൾ പറയാൻ കൊള്ളാം, ഒരു 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 ആ പദവിക്ക് ചേർന്ന കാര്യമാണോ ഗവർണർ പറയുന്നത്? നമ്മൾ ഗവർണറെ ആരിഫ് മുഹമ്മദ് ഖാനെ അല്ല നമ്മൾ ബഹുമാനിക്കുന്നത്, നമ്മൾ ബഹുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ കസേരയാണ്. അതിന്റെ വില കളഞ്ഞു വിളിക്കരുത്, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. അത്ര അല്ല, ഇദ്ദേഹത്തിന് ഒരു അസുഖമുണ്ട്. പത്രക്കാരെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും രണ്ട് വാക്ക് പറയണം, അത് സംസ്ഥാന സർക്കാരിന്റെ ചങ്കലിട്ട് തന്നെ അടിക്കുക എന്നുള്ളതാണ്. ഇന്നലെ അതിനൊരു മറുപടി പറഞ്ഞത് അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് തോന്നി അദ്ദേഹം പോയി ചിന്തിക്കും, അത് പരിശോധിക്കണം, ഇല്ലെങ്കിൽ കൂടെ ഉള്ളവരെങ്കിലും പരിശോധിക്കണം. അതിന്റെ അർത്ഥം മനസ്സിലായി, അത് പറയാതെ പറഞ്ഞു വെപ്പിക്കുക. എന്തിനാ ഇതൊക്കെ കേൾപ്പിക്കുക? അദ്ദേഹത്തിന്റെ മാനസിക നില തകരാറാണെന്നാണ് അതിന്റെ പറഞ്ഞു പറയാറുള്ളത്. അപ്പൊ അത് അദ്ദേഹം പരിശോധിക്കണം, അല്ലെങ്കിൽ കൂടെ ഉള്ളവരെങ്കിലും വിളിച്ചോണ്ട് പോയി ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം. അതുകൊണ്ട് ശരിക്കു പറഞ്ഞാൽ ഇത് പിന്നെ എന്തിന്റെ പുറപ്പെടാണെന്നറിയില്ല. ഇത് സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണോ അതോ വേറെ എന്തെങ്കിലും ഏർപ്പാട്? ഇങ്ങനെയൊക്കെ പറഞ്ഞ സർക്കാരിനെ അല്ല, ഇങ്ങനെ ജനങ്ങൾ തീരുമാനിച്ച്, ജനങ്ങൾ തീരുമാനമെടുത്ത്, ജനങ്ങൾ തീരുമാനിച്ച് തെരഞ്ഞെടുത്ത സർക്കാരാണ്, ജനകീയ സർക്കാരാണ്. തീർച്ചയായിട്ടും ഇനി ഇവിടെ ഇപ്പോഴേ ഒരു വർഷം ആയത് കഴിഞ്ഞതേ ഉള്ളൂ, ഇപ്പോഴേ പറയുന്ന മൂന്നാം പിണറായി സർക്കാർ വീണ്ടും വരുമെന്ന്. കഴിഞ്ഞ ദിവസം ശിവഗിരി മഠാധിപതി എന്തോ പറഞ്ഞേ, ഇനിയും മൂന്നാമത് വീണ്ടും വരും, അത് വീണ്ടും വരും, ഇപ്പോഴേ പറഞ്ഞു തുടങ്ങി. അതെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനകീയ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇത്രയൊക്കെ ഇവിടെ ഇട്ട് ആട്ടിയിട്ട് പോലും പിണറായി വിജയന്റെ ഒരു രോഗത്തിന് പോലും തുടങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല. ഇതിനൊക്കെ മറുപടി പറയാൻ പോകുന്നേരാ ഇവിടുത്തെ പ്രതിപക്ഷം അവരും മിണ്ടുന്നില്ല. പ്രതിപക്ഷം ആലോചിക്കേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെതിരെ ഈ ഗവൺമെന്റ് പിന്നെ കേന്ദ്ര സർക്കാർ പിന്നെ കെട്ടിയിറക്കിവിടുന്ന ഒരു ഗവർണർ ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾ നടത്തുമ്പോൾ അവരും മിണ്ടുന്നില്ല, അവരും മിണ്ടുന്നില്ല. എന്താണ് അവരുടെ മൗനം? വിദ്വാനുഭൂഷണമാണോ അതോ മൗനം അവർക്ക് അവരുടെ പിന്നെ എന്തോ പിന്നെ അവർക്കുള്ള പിന്തുണയാണോ? നാളൊരു കാര്യത്തിൽ അവരും കേരളം ഭരിക്കേണ്ടവരാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇതുപോലത്തെ ഗവർണർമാർ ശുദ്ധ അസംബന്ധം പറഞ്ഞാൽ അവർ സമ്മതിച്ചു കൊടുക്കും. അപ്പം എന്തുകൊണ്ടാണ് അവരും ഉണ്ടാതിരിക്കുന്നത്? ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് നായിക്ക് നാഴിക നാപ്പോട്ടം എന്തും പ്രതികരിക്കുന്ന ഒരാളാണ്. ആണ് അദ്ദേഹം ഈ കാര്യത്തിൽ മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. ഇപ്പൊ നമുക്ക് വിചാരിക്കാം ഓക്കെ ഭാരത് ജോഡോ യാത്രയിലാണ് അദ്ദേഹം നടക്കാൻ പോയിക്കോട്ടെ, പക്ഷേ ഈ കാര്യങ്ങളെല്ലാം അന്നേരം അദ്ദേഹം അറിയുന്നുണ്ടല്ലോ. പറഞ്ഞുകൂടാ, KPC പ്രസിഡന്റ് ഉണ്ടല്ലോ ഇവിടെ. അതെ, KPC പ്രസിഡന്റ് ഉണ്ട്, മുതിർന്ന നേതാക്കൾ ഒരുപാടുണ്ട്, മുൻ മുഖ്യമന്ത്രി ഉണ്ട്, ഉമ്മൻചാണ്ടി ഉണ്ട്, ഇവരെല്ലാരും ഉണ്ടായിട്ടും ഒരക്ഷരം. അന്ന് ഉമ്മൻചാണ്ടി ഇവിടെ മരിച്ചല്ലോ, അന്നത്തെ ഗവർണർ കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ. മിണ്ടത്തില്ല, എന്തെല്ലാം ഇഷ്യൂസ് ഇവിടെ ഉണ്ടായി അല്ലേ? അന്നത്തെ ഗവർണർ അല്ല ഇന്നത്തെ ഗവർണർ അല്ലേ? അതല്ലേ. അപ്പൊ ഇന്ന് വേറൊരു വിദ്യാർത്ഥിയുണ്ട്, ആ വി മുരളീധരൻ, കേന്ദ്ര സഹമന്ത്രി, രാവിലെ ഭയങ്കര ആക്രോശമായിരുന്നു. ഇപ്പൊ ഗവർണർ പാവയാണെന്ന് കരുതണ്ട, പിന്നെ ഗവർണറെ അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ പറയണ്ട എന്നൊക്കെ പറഞ്ഞു. എന്തോരം അതേ ആഫ്രിക്കയില് ആരും അറിയപ്പെടാത്ത ഏതോ ഒരു രാജ്യത്ത് പോയിട്ട് തിരിച്ചു വന്നതാണ്. എയർപോർട്ടിൽ വെച്ചാന്നോ പറഞ്ഞേ? അതെ. അപ്പം ഇവിടെ വന്ന് ഞാനും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കണമല്ലോ, കാരണം കുറെ നാൾ ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മോഡി ഇയാളെ പറഞ്ഞ് എവിടെയെങ്കിലും വിടും. ഇപ്പോ എന്താ തിമിത്രോ എന്തോ പറഞ്ഞ് നമ്മളാരും കേൾക്കാത്ത ഭൂപടത്തിൽ തന്നെ ഉണ്ടോന്ന് അറിഞ്ഞൂടെ അങ്ങനൊരു രാജ്യത്ത് ആ രാജ്യമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ടി മുരളീധരനെ അയച്ചു. ആ മുരളീധരൻ പോയി മടങ്ങി തിരിച്ചു വന്നിട്ടുണ്ട്, അത് ജനങ്ങളെ അറിയിക്കണം. അതെ,
അദ്ദേഹം എല്ലാ പത്രങ്ങൾക്കും പിന്നെ പടവും വാർത്തയൊക്കെ കൊടുത്തു. ഏതോ ഒന്നോ രണ്ടോ പത്രം മാത്രമേ കൊടുത്തുള്ളൂ, ബാക്കിയൊന്നും വന്നില്ല. അപ്പം ജനങ്ങൾ അറിയണമല്ലോ ഞാൻ അവിടെ പോയതും തിരിച്ച് വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി. എന്നാൽ പിന്നെ പിണറായിയുടെ പുറത്തിട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ പിന്നെ മുരളീധരെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വെറുതെ കല്ലിൽ കടിച്ച് പല്ല് കളയരുത്. പിണറായിയെ മര്യാദ കടിച്ച പൊട്ടാത്ത വാക്കുകളൊന്നും പറയരുത്. അതെ, അതുകൊണ്ട് പിണറായിയുടെ ജോലി നോക്കി ഇവിടെ തന്നെ ഉണ്ട്. മുരളിയുടെ ജോലി നോക്കി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നടന്ന് സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും. മുരളി ഇനി എത്ര പറഞ്ഞാലും ഓരോ വോട്ട് കിട്ടിയ ഓരോ വോട്ട് അടുത്ത പ്രാവശ്യം അത് കുറയുന്നതല്ലാതെ കൂടത്തില്ല. അതെ, അത് കേരളത്തിൽ വില പോകത്തില്ല. കേരളത്തിൽ നിങ്ങളുടെ സ്ഥാനം ചവിട്ടോട്ടെ. അല്ലെ, അത് നിങ്ങൾ മനസ്സിലാക്കി വേണം പ്രതികരിക്കാം. പിന്നെ വായി തോന്നുന്ന എന്തും ആർക്കും പറയാം, ഇത് ജനാധിപത്യ രാജ്യമാണല്ലോ. മുഖ്യമന്ത്രിയും CPMമാരും ഒന്നും മിണ്ടാതിരിക്കുന്നതിന് മറുപടി പറയാതെ മിണ്ടാതിരിക്കുന്നതെന്ന് അവരുടെ വ്യക്തിത്വം കൊണ്ടാണ്, അതുകൂടെ മനസ്സിലാക്കണം. അല്ല, അത് മാത്രമല്ല, പിണറായി വിജയൻ ഇവിടുത്തെ BJP ഒരു ഇതായിട്ട് കാണുന്നില്ല, പ്രതിപക്ഷമായിട്ട് കാണുന്നില്ല, അവർക്ക് അക്കൗണ്ട് ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിയമസഭയില് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയില് അവർക്ക് അക്കൗണ്ട് ഇല്ല, അവരാരും ഇല്ല. അതുകൊണ്ട് ഇവരെന്തൊക്കെ പറഞ്ഞാലും ശരി, അവഗണിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് അദ്ദേഹം. BJP ഇങ്ങനെ തലകുത്തി നടന്നിരുന്നാലും ശരി, പ്രതികരിക്കാൻ പോകണില്ല പിണറായി വിജയൻ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രം. അതാണ് ഇപ്പോൾ BJP പ്രയാസം. അതാണ് ഞങ്ങൾ രാഹുലിൽ ഇങ്ങനെ വിളിച്ചു പോയിട്ട് ഞങ്ങൾക്കൊരു മറുപടി പറയുന്നില്ല. അതേസമയം ഗവർണറുടെ പിന്നാലെ കൂടി ഇങ്ങനെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ എന്തെങ്കിലും പറഞ്ഞാൽ അതിനോട് എന്താ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലേ. അതാണ് നിങ്ങൾക്ക് പറ്റിയ കുഴപ്പം. നിങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നൊരു പാർട്ടിയായിട്ട് ഇവിടെ ആരും കാണുന്നില്ല. അത് വലിപ്പം അവരുടെ വലിപ്പം അവരോടറിയണം. അതല്ലാതെ ഈ ഞാനും മുരളീധരനും കൂടെ ചേർന്ന് ഇപ്പം തട്ടിക്കളയാം എന്ന് പറയുന്നത് പോലത്തെ ഒരു സ്ഥിതി ഒരിക്കലും BJP ചേർന്നതല്ല. BJP അവരുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് നന്നായി മനസ്സിലാക്കുക. ഉള്ള സീറ്റും കൂടി കളഞ്ഞു കുളിച്ച് അക്കൗണ്ടും കൂടെ പൂട്ടി വീട്ടിയിരിക്കുന്ന നിങ്ങൾ എന്തിനാണ് ഇനി പിണറായി വിജയൻ്റെ പുറകെ പോണത്? അതുകൊണ്ട് ഒറ്റ കാര്യമുള്ള കേരള സമൂഹം ആഗ്രഹിക്കുന്നത് ഉള്ളത് വെച്ച് മര്യാദയ്ക്കിരിക്കുക. പിണറായി വിജയനെ തോണ്ടാൻ പോണ്ട, തോണ്ടിക്കഴിഞ്ഞാൽ അപകടം വേറെ ആയിരിക്കുമെന്ന് മാത്രം വിചാരിച്ചാൽ മതി.